വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നെറ്റ്വർക്ക് ടോപ്പോളജി നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് ഡിവൈസസുകൾ ഉണ്ടാവും അപ്പോൾ ആ ഡിവൈസസുകളെ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം എങ്ങനെ അതിനെ അലൈൻ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് ഡിവൈസസിനെ അനുസരിച്ച് അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് അനുസരിച്ച് പല ടോപ്പോളജിയിൽ പല ഡിസൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈസസുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും സോ അതിനെക്കുറിച്ച് പറയുന്നതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് മെയിനായിട്ട് ബസ് സ്റ്റാർ റിങ് മെഷ് ഈ നാല് ടൈപ്പ് ഓഫ് ടോപ്പോളജിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോ ഫസ്റ്റ് നമുക്ക് ബസ് ടോപ്പോളജി നോക്കാം ബസ് ടോപ്പോളജിയിൽ മെയിനായിട്ടുള്ള ഒരു കേബിൾ ഉണ്ടാവും ആ ഒരു കേബിളിന് ഒരു സെൻട്രൽ കേബിൾ ഉണ്ടാവും ആ ഒരു കേബിളിനെ നമ്മൾ ബസ് എന്നാണ് പറയുന്നത് ഓക്കെ ഈ ബസ് എന്ന് പറയുന്ന ഈ ഒരു മെയിൻ കേബിളിലേക്ക് ബാക്കി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അത് പ്രിൻ്റർ ആവാം കമ്പ്യൂട്ടർ ആവാം അങ്ങനെ ഏതൊക്കെ ഡിവൈസുകൾ ആ ഒരു നെറ്റ്വർക്കിലുണ്ടോ ആ ഡിവൈസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മെയിൻ കേബിളിലേക്ക് കണക്ട് ചെയ്യുന്നു അപ്പോൾ അവിടെ എന്തായി ഒരു നെറ്റ്വർക്കായല്ലേ അപ്പോൾ ഇങ്ങനെയൊരു ഫോം ഓഫ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് അപ്പം ഇനി ഇവിടെ നമുക്ക് ഈ ഒരു മെയിൻ കേബിൾ അതായത് ബസ്സിൻ്റെ എൻഡിൽ രണ്ട് ടെർമിനേറ്റേഴ്സ് ഉണ്ട് സോ വൺ എൻഡിൽ രണ്ട് എൻഡിലുമായിട്ട് ഓരോ ടെർമിനേറ്റേഴ്സ് ഉണ്ട് സോ അതിൻ്റെ യൂസ് നമുക്ക് പറയാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ നോഡുകളും എന്താണ് ഒരു മെയിൻ കേബിളിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ പറയുന്നതാണ് ബസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നോഡിന് അല്ലെങ്കിൽ ഒരു ഡിവൈസിന് എന്താണ് വേറൊരു ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ ഡിവൈസ് സെൻറ്റർ എന്ത് ചെയ്യും ഡാറ്റ ബസ്സിലേക്ക് ഇടും ഓക്കെ അപ്പോൾ ഈ ബസ്സിൽ കൂടെ ഈ ഒരു ഡാറ്റ സിഗ്നല് ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ ഈ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾക്ക് അറിയാമല്ലോ എനിക്കുള്ളൊരു സിഗ്നലാണ് ഓക്കെ ബസ്സിൽ കൂടെ ഈ ഒരു പർട്ടിക്കുലർ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏത് സിഗ്നലിലാണോ ഈ ഒരു ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാൻ ഇതുള്ളത് അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ക്യാപ്പബിലിറ്റി ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ഡിവൈസ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നോഡ് ഈ ഒരു സിഗ്നലിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് സോ അങ്ങനെയാണ് അവിടെ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ എന്താണ് എല്ലാ നോഡ്സും എന്ത് ചെയ്യും ബസ്സിലെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അവരുടെ അഡ്രസ്സിലുള്ള നോഡ് മെസ്സേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും സോ ഏത് നോഡിലേക്കുള്ള ഡാറ്റയാണോ ആ ഒരു പർട്ടിക്കുലർ നോഡ് എന്ത് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്യും ഇനി നമ്മൾ ടെർമിനേറ്ററിനെക്കുറിച്ച് പറഞ്ഞു ടെർമിനേറ്ററിനെക്കുറിച്ച് പറയുമ്പം ഇവിടെ ബസ്സിൻ്റെ രണ്ട് എൻഡിൽ വരുന്നതാണ് ടെർമിനേറ്റേഴ്സ് ഈ ടെർമിനേറ്റേഴ്സിലേക്ക് ഒരു പർട്ടിക്കുലർ സിഗ്നൽ എത്തുവാണ് അതായത് ഈ ഒരു ടെർമിനേറ്ററിൽ ഒരു പർട്ടിക്കുലർ സിഗ്നൽ എത്തണമെങ്കിൽ ആ ഒരു സിഗ്നൽ ആ ഒരു എൻറ്റയർ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ടെർമിനേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ ടെർമിനൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സിഗ്നലിനെ അബ്സോർവ് ചെയ്ത് എന്ത് ചെയ്യുന്നു റിമൂവ് ചെയ്യുന്നു ഓക്കെ കാരണം അത് റിമൂവ് ചെയ്താലാണ് ബസ് ഫ്രീ ആവുകയുള്ളൂ ഒരു പർട്ടിക്കുലർ ഡാറ്റ സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തുകൊണ്ട് നടന്നാൽ പിന്നെ നമുക്ക് അടുത്ത കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യില്ല അവിടെ പോസിബിൾ ആവില്ല സോ ഈ ടെർമിനേറ്റേഴ്സ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിഗ്നലിനെ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു ബസ്സിൽ നിന്ന് ആ ഒരു മെയിൻ കേബിളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു അപ്പോൾ ബസ് ഫ്രീ ആവുന്നു ബസ് ഫ്രീ ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ട്രാൻസ്മിഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോസിബിൾ ആവുള്ളൂ പിന്നെ ഈ ഒരു ടെർമിനേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ സിഗ്നൽ ഇൻ്റർഫറൻസ് അവിടെ വരുന്നില്ല അതായത് അപ്പോൾ കൂടുതൽ സിഗ്നൽസ് ഇങ്ങനെ ഒരു സിഗ്നൽ അവിടെ ഓൾറെഡി ഉള്ളപ്പോൾ കൂടുതൽ സിഗ്നൽസ് ഡാറ്റ സിഗ്നൽസ് വരുവാണെങ്കിൽ അവിടെ സിഗ്നൽ ഇൻ്റർഫറൻസ് വരുവാണ് ചെയ്യുന്നത് സോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെർമിനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് നടക്കുന്നത് ഒരു ഡിവൈസ് ഒരു നോഡ് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡാറ്റ ബസ്സിലേക്ക് വരുന്നു ബസ്സിലുള്ള എല്ലാ ഡിവൈസുകൾക്കും ആ ഡാറ്റ കിട്ടുകയാണ് ചെയ്യുന്നത് ഡാറ്റ കിട്ടും മീൻസ് ആക്സസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് പക്ഷേ എന്താണ് അഡ്രസ്സ് വെച്ചിട്ട് ഒരു ഡിവൈസ് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ അത് ആക്സസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് തന്നെയാണ് നടക്കുന്നത് ഡാറ്റ എല്ലാവരിലേക്കും എന്ത് ചെയ്യുന്നു സെൻഡ് എല്ലാവർക്കും എടുക്കാൻ പാകത്തിനാണ് എന്ത് ചെയ്യുന്നത് സെൻഡ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ ഈസി ടു ഇൻസ്റ്റാൾ അപ്പോൾ നമുക്ക് ആ ഒരു മെയിൻ കേബിൾ ഉണ്ടെങ്കിൽ ആ ഒരു മെയിൻ കേബിളിലെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് പുതിയ പുതിയ എന്താണ് പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അതിലേക്ക് ഒരു ചെറിയ കേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയൊരു കേബിൾ വെച്ചിട്ട് തന്നെ പുതിയ ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ചെറിയ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ വരുന്നുള്ളൂ ഇനി ഏതെങ്കിലും ഒരു ചെറിയ നോഡിന് ഏതെങ്കിലും ഒരു ചെറിയ ഡിവൈസിന് പ്രോബ്ലം വന്നാലും അത് എൻറ്റയർ നെറ്റ്വർക്കിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം എന്താണ് അത് മെയിനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തേക്കുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു ഡിവൈസിന് മാത്രം ഒരു പർട്ടിക്കുലർ ഡിവൈസിന് മാത്രം എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുവാണെങ്കിൽ അത് എൻ്റെ ആ ഒരു നെറ്റ്വർക്കിന് എന്ത് ചെയ്യുന്നില്ല എഫക്റ്റ് ചെയ്യുന്നില്ല ബട്ട് സപ്പോസ് നമ്മുടെ ബസ്സിനാണ് നമ്മുടെ ആ ഒരു മെയിൻ കേബിളിനാണ് എന്ത് ഒരു പ്രോബ്ലം ഒരു ഫെയിലിയർ വരുന്നതെങ്കിൽ എൻ്റെ സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് ഇനി ഫോൾട്ട് ഡയഗ്നോസിസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഇനി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അറ്റ് എ ടൈം
ഒരു സിസ്റ്റത്തിന് മാത്രമാണ് ഒരു ഡാറ്റ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ഡാറ്റ സിഗ്നലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, എല്ലാം ഈ ബസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തതാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി നമ്മൾ നേരെ ഒരു ഇമേജിലേക്ക് നോക്കാം. ഈ ഒരു ഇമേജിൽ ഒരു സെൻറ്റർ എന്താണ്, ഒരു കണക്റ്റീവ് ഉണ്ട്. ആ ഒരു കണക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹബ്ബോ സ്വിച്ചോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു കണക്ടറിലേക്ക് എന്ത് ചെയ്യുന്നു, എല്ലാ ഡിവൈസുകളും നെറ്റ്വർക്കിലുള്ള എല്ലാ നോഡ്സും എന്ത് ചെയ്യുന്നു, ആ ഒരു കണക്ടറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഒരു സ്റ്റൈൽ ഓഫ് നെറ്റ്വർക്കാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്റ്റ്ലി നമ്മൾ സ്വിച്ച് ഓർ ഹബിലേക്ക് എന്ത് ചെയ്യുന്നു, ഓരോ നോഡുകളെയും കണക്ട് ചെയ്യുന്നു. ഇനി ഒരു നോഡിന് വേറെ ഒരു നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം, യൂസ് ഫ്രം എ ടു ബി ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എ എന്ത് ചെയ്യുന്നു, ആ ഡാറ്റേനെ ഡാറ്റ സിഗ്നലിനെ നേരെ നമ്മുടെ ഒരു കണക്ടറിലേക്ക്, നമ്മുടെ സ്വിച്ച് ഓർ ഹബിലേക്ക് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ ഹബ്ബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹബ്ബ് എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ സിഗ്നലിനെ ബാക്കി എല്ലാ നോഡിലേക്കും എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. എല്ലാ നോഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗാണ് നടക്കുന്നത്, എല്ലാ നോഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏത് നോഡാണ്, ഇപ്പോൾ ബിക്കാണ് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ സെൻഡ് ചെയ്തെങ്കിൽ ബി മാത്രം എന്ത് ചെയ്യുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ നോഡുകളും എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ സിഗ്നലിനെ റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഹബ്ബ് യൂസ് ചെയ്യുമ്പോൾ. ഇനി നേരെ മറിച്ച് സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്വിച്ചിൽ ബാക്കി എല്ലാ ഡിവൈസുകളുടെയും, സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ ഡിവൈസുകളുടെയും അഡ്രസ്സ് അറിയാം. സോ എയിൽ നിന്ന് ബിയിലേക്കാണ് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ എ അത് സ്വിച്ചിലേക്ക് സെൻഡ് ചെയ്യുന്നു, സ്വിച്ച് ആ അഡ്രസ്സ് നോക്കിയിട്ട് ഡയറക്റ്റ് ബിയിലേക്ക് മാത്രം സെൻഡ് ചെയ്യുന്നു. സോ അതാണൊരു ഡിഫറൻസ്, അവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാർ ടോപ്പോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇതിനു മുന്നേ പഠിച്ച ബസ് ടോപ്പോളജി ഇല്ലേ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് യൂസിങ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഈസി ടു ഇൻസ്റ്റാൾ ആണ് അല്ലേ, നമ്മൾ സ്വിച്ച് ഉണ്ടെങ്കിൽ അതിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക, അതാണ് ഈസി ടു ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്. ഇനി ഫോൾട്ട് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് കുറച്ച് എന്താണ്, ഈസിയാണ്. ഏതെങ്കിലും സിസ്റ്റത്തിന് ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ, കാരണം എല്ലാത്തിനേക്കോടും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ഓർ ഹബിലേക്കാണ്. സോ അവർക്ക് അറിയാൻ പറ്റും ഏത് സിസ്റ്റത്തിനാണ് ഫോൾട്ട് സംഭവിച്ചത്. സോ കുറച്ച് ഈസിയാണ്. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ, എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയൊരു നോഡിനെ കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. അതെന്താണ്, സിമ്പിളാണ്. എന്താ, ഏത് കണ്ടീഷനിലാണ് സിമ്പിളാണ്, ഹബ്ബ് ഓർ സ്വിച്ചിൽ ഇനിയും സ്ലോട്ടുകളുണ്ട്, എക്സ്പാൻഷൻ സ്ലോട്ടുകളുണ്ട്, അതിൻ്റെ ഒരു കപ്പാസിറ്റി ഇനി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നോഡിനെ വേണമെങ്കിലും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വിച്ചിനോ ഹബിനോ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ആ ഒരു എൻറ്റയർ സിസ്റ്റം എന്താണ്, ബ്രേക്ക് ഡൗൺ, ആ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് ബ്രേക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, ഇനി ബസ് ടോപ്പോളജിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കേബിൾ ലെങ്ത് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, കാരണം സെൻറ്ററിലാണ് നമ്മുടെ കണക്റ്റീവ് ഇരിക്കുന്നത്, ആ എല്ലാം ഈ സെൻറ്ററിലേക്ക് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വരുന്ന ഡിവൈസുകളെല്ലാം ഈ സെൻറ്ററിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു കേബിളിൻ്റെ ലെങ്ത് അവിടെ കൂടാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി ഒരു ഇമേജ് നോക്കുക. ഇവിടെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിങ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഒരു ഡിവൈസ് നെക്സ്റ്റ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു, അവിടെ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു സർക്കിൾ ഒരു മോഡലിലാണ് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് വരുന്നത്. അപ്പോൾ സർക്കിൾ മോഡലായതുകൊണ്ട് തന്നെ ഇതിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും, മീൻസ് അങ്ങോട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇല്ല. ഒരു സിസ്റ്റം ക്ലോക്ക് വൈസ് ആണെങ്കിൽ മേ ബി വേറെ സിസ്റ്റം എന്താവുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആവുക, എന്നാലും യൂണി ഡയറക്ഷനിലാവുക, ഒറ്റ ഡയറക്ഷൻ മാത്രമേ എന്ത് ചെയ്യുമ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊരു ക്ലോക്ക് വൈസ് ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഒരു റിംഗ് ടോപ്പോളജിയാണെന്ന് വിചാരിക്കുക. ഇത് എ എന്ന് പറയുന്ന ഡിവൈസ്, ഇത് ബി എന്ന് പറയുന്ന ഡിവൈസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ. പക്ഷേ എന്ത് ചെയ്യില്ല, ഈ ഒരു സിസ്റ്റം ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ല ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു ഡാറ്റ എയിൽ നിന്ന് ഈ ഒരു ഡിവൈസിലേക്ക് വരാം, ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്ന് പിന്നെയാണ് ബിയിലേക്ക് വരുന്നത്. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡാറ്റയുടെ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു റീജനറേഷൻ സംഭവിക്കുന്നുണ്ടോ, അതായത് എയിൽ നിന്ന് ഈ ഒരു സിഗ്നൽ, ഇത് സി എന്ന് പറയുന്ന നോഡും ഇത് ഡി എന്ന് പറയുന്ന നോഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ സിക്ക് അറിയാം അത് എ എനിക്ക് സിക്കല്ല സെൻഡ് ചെയ്തേക്കുന്നതെന്ന് സി എന്ന് പറയുന്ന നോഡിനറിയാം. അപ്പോൾ സി എന്ന് പറയുന്ന നോഡ് അതിനെ എന്ത് ചെയ്യുന്നു, റീട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതായത് സിയിലേക്ക് വരുന്നതിന് ഉടനെ റീട്രാൻസ്മിറ്റ് ചെയ്ത് അത് ഡിയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഡിക്ക് അറിയാം അത് ഡിക്കുള്ള സിഗ്നൽ അല്ല എന്ന് പറയാം. അപ്പോൾ ഡി എന്ത് ചെയ്യുന്നു, അതിനെ പിന്നെയും റീട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്ത നോഡിലേക്ക് വിടുന്നു. ബിക്ക് അറിയാം അതെന്ത് ബിക്കുള്ള നോഡാണ്, അതിൽ ആ ഒരു പർട്ടിക്കുലർ ഡാറ്റയ്ക്ക് ഡാറ്റയുടെ ഉള്ള സിഗ്നലിൻ്റെ ഉള്ള അഡ്രസ്സ് ഉണ്ടാകും, ബിയിലേക്കുള്ള നോഡാന്ന് പറയാം. അപ്പോൾ ഇവിടെ സിഗ്നൽസിനെ, ഡാറ്റ സിഗ്നൽസിനെ റീജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീട്രാൻസ്മിറ്റ് ചെയ്യണം, അതായത് ആംപ്ലിഫൈ ചെയ്യാണ്. സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് അവിടെ ഓരോ പ്രാവശ്യവും ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക, കൂടുതലല്ല അതിൻ്റെ ആ ഒരു സെയിം സ്ട്രെങ്ത്തിൽ തന്നെ ഡാറ്റ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഇവിടുത്തെ ഒരു കാര്യം പറയണത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ അവിടെ ആവശ്യമില്ല. അതായത് കുറച്ചും കൂടിയും വലിയൊരു ഡാറ്റ, ഇപ്പോൾ സ്റ്റാർ ടോപ്പോളജിയോ ബസ് ടോപ്പോളജിയോ ഒക്കെ കുറച്ചും കൂടി കുറേ ഒരുപാട് ഡിവൈസസുകളുള്ള ഒരു നെറ്റ്വർക്കാണെങ്കിൽ ഒരു സിഗ്നൽ നമ്മുടെ ഇപ്പം ഒരു കേബിളിക്കോട് ഇങ്ങനെ ട്രാൻസ്ഫർ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നോർമലി അയൂഷ്വലി എന്താണ് ആ ഒരു സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് കൂടുന്തോറും സിഗ്നൽ ട്രാവൽ ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയാൻ ചാൻസ് ഉണ്ട്. സോ ആ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ആംപ്ലിഫയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ലെങ്ത് കൂടുമ്പോൾ നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് പഴയ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിംഗ് ടോപ്പോളജിയിൽ അവിടെ ഒരു സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, തൊട്ടടുത്തുള്ള ഒരു നോഡിലേക്ക് ഈ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു നോഡല്ല ആ ഒരു ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ നോഡ് തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അവിടെ കുറയുന്നില്ല, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് പഴയ രീതിയിൽ തന്നെ ആക്കിയിട്ട് പിന്നെ അടുത്തതിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇനി കുറച്ച് ലെസ് ലെങ്ത് മതി, അതായത് അടുത്തടുത്ത് കേബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് മതി, അടുത്തടുത്തടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നെറ്റ്വർക്കിലെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ അലൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ കേബിൾ ലെങ്ത് കുറച്ച് മതി. സോ അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവായിരിക്കും. ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലായാൽ എൻറ്റയർ നെറ്റ്വർക്ക് എന്താകും, ഫെയിലാകും അല്ലേ. ഇതൊരു കണക്റ്റഡ് ആണ് അല്ലേ, ഒരു സർക്കിളിൽ വരുന്ന എല്ലാ സിസ്റ്റംസും ഈ ഒരു സർക്കിളിൽ വരുന്നതാണ്. ഏതെങ്കിലും ഒരു സിസ്റ്റം അവിടെ ഫെയിലാവുകയാണെങ്കിൽ ഇവിടുന്ന് പിന്നെ ഈ ഒരു ഡയറക്ഷനിലുള്ള എന്താണ് ട്രാൻസ്ഫറിങ് ഡാറ്റ സിഗ്നൽസിൻ്റെ ട്രാൻസ്ഫറിങ് അവിടെ നടക്കുകയില്ല, സെൻറ്റർ സിസ്റ്റം ഫെയിലാവുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു നോഡിനെ, ഒരു അഡീഷണൽ നോഡിനെ, പുതിയൊരു നോഡിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് ഇത് എന്താണ് ഇസഡ് എന്ന് പറയുന്ന ഒരു നോഡാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഇതൊരു പുതിയ നോഡാണ്. ആ ഒരു നോഡിനെ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് എന്താണ് എ ആൻഡ് പിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എയും പിയും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് എയിന് ഇസഡിലേക്ക് ആദ്യം കണക്ട് ചെയ്യണം, അത് കഴിഞ്ഞ് പിന് ഇസഡിലേക്ക് കണക്ട് ചെയ്യണം. സോ അവിടെ ഒരു പുതിയൊരു നോഡ് വരുവാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ കുറച്ച് പാടാണ്. ഓൾറെഡി ഉള്ള ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം പുതിയൊരു നോഡിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എല്ലാ സിസ്റ്റംസും ബാക്കി എല്ലാ സിസ്റ്റംസിനോടും കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം എടുക്കുക, ഈ ഒരു സിസ്റ്റം ഇതുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ഈ ഒരു സിസ്റ്റം എടുക്കുക, ഈ സിസ്റ്റം ഇവിടെയായിട്ട് കണക്റ്റഡ് ആണ്, ഈ ഒരു സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിലുള്ള എല്ലാ സിസ്റ്റംസും ബാക്കി എല്ലാ സിസ്റ്റംസുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്, അതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. മെഷ് ടോപ്പോളജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഫെയിലായി, ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ രണ്ട് സിസ്റ്റം ഫെയിലായി എന്ന് വിചാരിക്കുക. പക്ഷേ രണ്ട് സിസ്റ്റം ഫെയിലായാലും ബാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് വരാനായിട്ട് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെ തന്നെ ആവശ്യമില്ല, വേറെ വഴിയുണ്ട്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരുമായിട്ട് എന്താണ് കണക്റ്റഡ്, എല്ലാ നോട്ട്സുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലാകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി നമുക്ക് ഫ്രീ അല്ലെങ്കിൽ വേറൊരു വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലാവുകയാണെങ്കിലും ഒരുപാട് പാത്ത് ഉണ്ടല്ലേ, ഒരുപാട് വഴികളുണ്ട് സിഗ്നൽസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി. സോ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലാവുകയാണെങ്കിൽ തന്നെ അതൊരു എൻ്റയർ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നില്ല, എൻ്റയർ നെറ്റ്വർക്കിനെ ബാധിക്കുന്നില്ല. പിന്നെ എക്സ്ട്രാ കേബിൾസ് ഒരുപാട് ആവശ്യം വരികയാണ്, കാരണം എല്ലാ സിസ്റ്റംസുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് എക്സ്ട്രാ കേബിൾസ് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് ഈ ഒരു ടോപ്പോളജി എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര കോംപ്ലക്സ് ആണ്,
മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുതിയൊരു ഇൻസ്റ്റാളേഷൻ ആയാലും ഫെയിലായൊരു സിസ്റ്റത്തിൻ്റെ റിമൂവലൊക്കെ ആയാലും എല്ലാം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പോളജിയാണ് ഇംഗ്ലീഷ് ടോപ്പോളജി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നാല് ടൈപ്പ് ഓഫ് ടോപ്പോളജി, അതായത് നെറ്റ്വർക്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ നമ്പർ ഓഫ് എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകളെ ബേസ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്, എത്ര ഏരിയ ബേസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് നെറ്റ്വർക്കിനെ നമുക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, നെറ്റ്വർക്കിലെ ഡിവൈസുകളെ നമുക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കാണ് ടോപ്പോളജി, നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. ബസ് സ്റ്റാർ മെഷ് അതുപോലെ തന്നെ റിംഗ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.